ഒരു ജനതയ്ക്കൊന്നടങ്കം അറിവിന്റെയും ആശയുടെയും ആശ്രയത്തിന്റെയും അവസാന വാക്കായി വർത്തിച്ച പണ്ഡിത വരേണ്യരായിരുന്നു മർഹൂം കാദീസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. കീഴൂർ കേന്ദ്രമാക്കി ധാരാളം മഹലത്തുകളുടെ ഖാദി കൂടിയായിരുന്നു അദ്ദേഹം. ദൈവസാമീപ്യത്തിന്റെ നേർസാക്ഷ്യങ്ങളായ ഒരുപിടി കറാമത്തുകളുടെയും പണ്ഡിതോജ്വലതയുടെയും ജീവസുറ്റ ഓർമ്മകളുടെ ആ മഹാനുഭാവൻ ഇന്നും ചെമ്പരിക്കദേശത്തിന്റെ മണ്ണിലും മനസ്സുകളിലും ജീവിക്കുന്നു. ആ മഹാനായ പിതാവിന്റെ മഹാനായ പുത്രൻ ഒരു ദേശത്തിന്റെയും ഒരു സമുദായത്തിന്റെയും ചരിത്രത്തിന്റെ മൃതപ്രയാണങ്ങൾക്ക് വിപ്ലവത്തിന്റെ ജ്വലിത ചൈതന്യം പകർന്ന മഹാതേജസ്സായിരുന്നു അതെ, കാദി സി എം അബ്ദുള്ള മൗലവി. ഒരു പുരുഷായുസ് മുഴുവൻ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗമനത്തിനും സാംസ്കാരികോത്ഥാനത്തിനുമായി സമർപ്പിച്ച പ്രതിപാദനനായ പണ്ഡിതൻ. സിദ്ധാന്തങ്ങളുടെ പ്രയോഗവൽക്കരണത്തിലൂടെ പാണ്ഡിത്യത്തിന്റെ പ്രൌഢിക്ക് തികവിന്റെ നിർവചനം തീർത്ത മഹാമനീഷി. നിഷ്ഠൂര ഹൃദയരുടെ കരാളഹസ്തങ്ങളാൽ 2010 ഫെബ്രുവരി 15 ആ മഹാനുഭാവൻ രക്തസാക്ഷ്യം വരിച്ചുവെങ്കിലും ജ്ഞാനീയങ്ങളുടെ മരുപ്പച്ച തീർത്ത് വിദ്യാദാഹികൾക്ക് ശമനം നൽകുന്ന ഒരു കൂട്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശില്പിയായ ഉസ്താദിന്റെ കാൽപ്പാടുകൾ ഒരു ജനതയുടെ വഴിവിളക്കുകളായി കാലങ്ങളെ കീഴടക്കുമെന്നതിൽ സംശയമില്ല. 1933 കാദീസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെയും ബിഫാത്തിമ ഹജ്ജുമ്മയുടെയും അരുമസന്തതിയായി ഇദ്ദേഹം ചെമ്പരിക്കയിൽ ജാതനായി. സ്വന്തം പിതാവിൽ നിന്നും തൊട്ടടുത്ത പ്രൈമറി സ്കൂളിൽ നിന്നും മതപരവും മതേതരവുമായ പ്രാഥമിക വിദ്യ നേടിയ ഉസ്താദ് തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒറവങ്കരയിലെയും തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെയും ഉള്ളാൽ ദർസിലെയും പഠനങ്ങൾക്ക് ശേഷം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ നിന്നും മൗലവി ഫാദിൽ ബാക്കവി ബിരുദം നേടി. ഉത്തരകേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ പ്രതിഷ്ഠ നേടിയ കലാലയ സംരംഭങ്ങളിലെല്ലാം സമർപ്പിത സേവനത്തിന്റെ മുദ്രണം ചാർത്തിയ നായകനായിരുന്നു കാദി സി എം അബ്ദുള്ള മൗലവി. സായദിയയുടെ ജന്മവും വികാസവും രൂപം കൊണ്ടത് പുണ്യം ചെയ്ത ആ കരങ്ങളിലൂടെയായിരുന്നു. വിധിയുടെ നിയോഗം പേറി സായദിയയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അത് മറ്റൊരു മഹത് വിപ്ലവത്തിന്റെ തിരിതെളിയിക്കാനുള്ള പടപ്പുറപ്പാടായിരുന്നുവെന്നതിന് കാലം സാക്ഷി. കാസർഗോഡ് ജില്ലയിൽ 70-71 സ്ഥാപിക്കപ്പെട്ട അറബിക് കോളേജാണ് ജാമിയ സഅദിയ അറബിയ. അതിന്റെ ജനറൽ സെക്രട്ടറി മർഹൂം സി എം അബ്ദുല മൗലവിയായിരുന്നു. പിന്നെ വൈസ് പ്രിൻസിപ്പാളായി മാറുകയും 89 വരെ അവിടെ ഞങ്ങൾ രണ്ടാളും സജീവമായി ആ സ്ഥാപനത്തെ നയിച്ചു. 89 ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. 93 ഈ വിശാലമായി ഇന്ന് കാണപ്പെടുന്ന ഈ സ്ഥലത്ത് സ്ഥാപനത്തിന് തുടക്കം കുറിച്ച്. 1993 മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്, കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലിനടുത്ത് ചന്ദ്രഗിരിപ്പുഴയുടെ ഗിരിമസ്തകത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹിനടുക്കമെന്ന മാഹിനാബാദിന്റെ മണ്ണും വിണ്ണും ഇന്ന് ചരിത്രത്തിന്റെ ഉത്തുംഗ ഗോപുരങ്ങൾക്ക് ജ്ഞാനീയങ്ങളുടെ ശില്പങ്ങൾ തീർക്കുന്ന കലാലയ സമുച്ചയങ്ങളുടെ ആസ്ഥാനഗൃഹമാണ്. സമർത്ഥരായ മാഹിൻ മുസലിയാരുടെ അനുഗ്രഹീത പാദസ്പർശമേറ്റ ഈ പവിത്ര ഭൂമി ഒരു നിയോഗം പോലെ ഇന്ന് അറിവിന്റെയും അക്ഷരവിപ്ലവത്തിന്റെയും കനകം വിളയുന്ന വിളനിലമാണ്. കാട്ടുജീവികളുടെ ഭീതഗീതങ്ങളും പറവകളുടെ കളകളാരവങ്ങളും മാത്രം പരിചയിച്ച ഈ കുന്നിൻ പ്രദേശം ഇന്ന് മലാഖമാരുടെ സംഗമസ്ഥലമാണ്. ഇന്ന് ഇവിടെ നിന്നുയരുന്നത് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടിയെത്തുന്ന കൊച്ചുവണ്ടുകളുടെ കാക്കിരിപ്പൂക്കിരി പാട്ടുകൾ, പുകൾപ്പെട്ട മഹത് ഗ്രന്ഥങ്ങളുടെ മഹത് വായനകൾ, വിസ്മയ ലോകങ്ങളെ കീഴടക്കാൻ പോന്ന വിചിന്തന പർവ്വങ്ങൾ. തെക്കിൽ മാഹിനടുക്കുമെന്ന പ്രദേശത്ത് 7 ഏക്കർ ഭൂമി ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുത്ത്
അവിടെ നിങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. എസ് എസ് ശരീരനായ മർഹൂം എം എ മൂസ ഹാജി തന്റെ സ്വപ്ന പദ്ധതിയുമായി ചെന്നത് സ്വപ്നങ്ങൾക്ക് ജീവന്റെ തുടിപ്പ് നൽകാൻ പോന്ന അസാധാരണ സിദ്ധിവൈഭവത്തിന്റെ ഉടമ, അസാധ്യമായ ഒന്നുമില്ലെന്ന് ത്യാഗനിബദ്ധമായ കർമ്മത്തിലൂടെ തെളിയിച്ചു തന്ന ഷെയ്ഹുന ഷഹീദുൽ ഉമ്മ ഖാദി സി എം അബ്ദുള്ള മൗലവിയുടെ അടുത്തേക്കായിരുന്നു. ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആ ദൌത്യം ഏറ്റെടുത്തു. ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി 1993 ജൂലൈ 4 സമാദരണീയരായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടു. ശിലാസ്ഥാപനത്തിന്റെ മുമ്പേ ചട്ടഞ്ചാൽ മുസ്ലിം ജമായത്തിന്റെ കീഴിലുള്ള മദ്രസ ബിൽഡിംഗിൽ ഒരു മലയാളം പ്രൈമറി സ്കൂൾ എം ഐ സിയുടെ കീഴിൽ തുടങ്ങിയിരുന്നു. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. مرحوم شيخنا الشهيد سي ام عبد الله مسلیار ده നേതൃത്വത്തിൽ യു എം ഉസ്താദ് അവരുടെ സഹകരണത്തോടെ അതുപോലെ ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ കീഴിലായി രൂപം കൊണ്ട ഉത്തര കേരളത്തിലെ ഉത്തമ മത ഭൗതിക വിജ്ഞാന കലാലയമാണ് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. അതിന്റെ സ്ഥാപകൻ നേതാവ് കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് അവറുകളുടെ ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തിന്റെ ജീവൻ എന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നതും അതിന് നേതൃത്വം നൽകിയിരുന്നതും. എന്നാൽ അദ്ദേഹത്തിന്റെ വഫാത്തോടുകൂടെ ഈ സ്ഥാപനം അനാഥമായ പോലെ അനുഭവപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വിധി കൊണ്ട് എന്ന് തന്നെ പറയാം. അതിന്റെ പ്രസിഡന്റ് പദവി ബഹുമാനപ്പെട്ടവർക്ക് ശേഷം ഈ ഉള്ളവന്റെ കയ്യിൽ വന്നെത്തിയിരിക്കുകയാണ്.